റിപ്പീറ്റിംഗ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കൈപ്പേറിയ ജീവിതമായിരുന്നു. റിവിഷൻ ടെസ്റ്റ്, മോട്ടിവേഷൻ ടെസ്റ്റ്, അതുകൂടാതെ പാട്ട് ടെസ്റ്റ്, ടെസ്റ്റുകൾ പല ഇതാണല്ലോ, കുറേ ഉണ്ട്. അപ്പോൾ ഒന്ന് വഴിക്ക് വഴിയായിട്ട് ഓരോന്നും വരും, റാങ്ക് ലിസ്റ്റ് വരും, റിസൾട്ട് വരും, പ്രോഗ്രസ് കാർഡ് വരും, എല്ലാം ടെൻഷനാവും. പിന്നെ മാർക്ക് താവാം, ഉയരാം, റാങ്ക് ഒന്നാവാം, നൂറാവാം, എല്ലാം എന്താ പറയുക, ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഡിപ്രഷൻ ആക്കും. ഈ റിപ്പീറ്റ് ലൈഫേ വേണ്ട, എനിക്ക് MBBSേ വേണ്ട എന്നൊക്കെ തോന്നും. ആരും അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവിടുത്തെ എക്സാംസൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. റാങ്ക് ലിസ്റ്റ് ഒന്നും കാര്യമാക്കണ്ട. എപ്പോഴും ആ റാങ്ക് ലിസ്റ്റിൽ ഫ്രണ്ടിൽ കിടന്നവരൊന്നുമല്ല നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇവിടെ തിളങ്ങി നിന്നത്. എക്സാംസ് കഴിഞ്ഞ ഉടനെ ക്വസ്റ്റ്യൻ പേപ്പർ വലിച്ചെറിയാതെ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റുപറ്റിയത് അതിനെ പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ ഇരുന്ന് പഠിക്കുക. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് ഫനാസ്. ഞാൻ 2022 M16 ബാച്ചില് ഇവിടെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻ്റാണ്. എൻ്റെ മാർക്ക് 605. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് പുതുക്കോട്ട മെഡിക്കൽ കോളേജ് തമിഴ്നാടിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. റിപ്പീറ്റിംഗ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു കൈപ്പേറിയ ജീവിതമായിരുന്നു. ഹോസ്റ്റലായിക്കോട്ടെ, സ്ട്രെസ്സായിക്കോട്ടെ, എല്ലാം കൂടെ നമ്മളാകെ ബുദ്ധിമുട്ടും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മധുരമുണ്ട്, മധുരമുള്ളൊരു ഫീലിങ്ങാണ്. പിന്നെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോളേജാണ്, അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ്, പിന്നെ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അക്കാഡമിക്കലാണെങ്കിലും നോൺ അക്കാഡമിക്കലാണെങ്കിലും ഒക്കെ സെറ്റാണ്, സൂപ്പറാണ്. എനിക്ക് കേരള കിട്ടുമായിരുന്നു, പക്ഷേ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തത്. അതിൽ ഞാൻ ഹാപ്പിയാണ്, കാരണം ഇവിടെ കിട്ടുന്നതിലും കൂടുതലൊരു എക്സ്പോഷർ നമുക്ക് അവിടെ കിട്ടും. നമ്മുടെ ലാംഗ്വേജ് ആയാലും പേഴ്സണാലിറ്റി ആയാലും എല്ലാം ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് പോവും. പിന്നെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഫീസും കുറവാണ്. എന്തായാലും ഈ കോളേജ് ചൂസ് ചെയ്തതിൽ ഞാൻ  100% ഹാപ്പിയാണ്. റിപ്പീറ്റിംഗ് ലൈഫ് എന്തായാലും എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാവും, കാരണം റിവിഷൻ ടെസ്റ്റ്, മോട്ടിവേഷൻ ടെസ്റ്റ്, അതുകൂടാതെ പാട്ട് ടെസ്റ്റ്, ടെസ്റ്റുകൾ പല ഇതാണല്ലോ, കുറേ ഉണ്ട്. അപ്പോൾ ഒന്ന് വഴിക്ക് വഴിയായിട്ട് ഓരോന്നും വരും, റാങ്ക് ലിസ്റ്റ് വരും, റിസൾട്ട് വരും, പ്രോഗ്രസ് കാർഡ് വരും, എല്ലാം ടെൻഷനാവും. പിന്നെ മാർക്ക് താവാം, ഉയരാം, റാങ്ക് ഒന്നാവാം, നൂറാവാം, എല്ലാം എന്താ പറയുക, ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെ ഡിപ്രഷൻ ആക്കും. ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകാൻ തോന്നും. ഈ റിപ്പീറ്റ് ലൈഫേ വേണ്ട, എനിക്ക് MBBSേ വേണ്ട എന്നൊക്കെ തോന്നും. വന്ന വഴിക്ക് തന്നെ തിരിഞ്ഞോടാനും തോന്നും. ആരും അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഇവിടുത്തെ എക്സാംസൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. എഴുതിയ ആളെന്ന നിലയിൽ എൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും നീറ്റിന് നിങ്ങൾക്ക് അത്രയും സ്റ്റാൻഡേർഡൊന്നും വരില്ല. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാത്തിനെയും ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക. റാങ്ക് ലിസ്റ്റ് ഒന്നും കാര്യമാക്കണ്ട. എപ്പോഴും ആ റാങ്ക് ലിസ്റ്റിൽ ഫ്രണ്ടിൽ കിടന്നവരൊന്നുമല്ല നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇവിടെ തിളങ്ങി നിന്നത്. അങ്ങനെ ആ ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക. ഇവിടുത്തെ എല്ലാ ടെസ്റ്റും, പാർട്ട് ടെസ്റ്റ് ആയിക്കോട്ടെ, മോട്ടിവേഷണൽ ടെസ്റ്റ് ആയിക്കോട്ടെ, എല്ലാതും എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ എക്സാംസും എഴുതുക. പിന്നെ എക്സാംസ് കഴിഞ്ഞ ഉടനെ ക്വസ്റ്റ്യൻ പേപ്പർ വലിച്ചെറിയാതെ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റുപറ്റിയത് അതിനെ പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ ഇരുന്ന് പഠിക്കുക. ഒരിക്കൽ ആവർത്തിച്ച തെറ്റ് ഒരിക്കലും വീണ്ടും ആവർത്തിക്കാതിരിക്കുക. പിന്നെ നല്ലോണം റിവൈസ് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. എല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാതും ദേ ഈ യൂണിവേഴ്സൽ ക്യാമ്പസിനകത്തുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എല്ലാത്തിനെയും കണ്ണു തുറന്ന് കാണുക. എല്ലാം റെഡിയാവും. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഈ 2023 May 7 ആ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ. നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.